നമസ്കാരം. ന്യൂസ് ടൈം വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരളം ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയത്തിലാണ്. കാരണം കേരളത്തിലെത്തിയിരിക്കുന്നത് കുറുവാ സംഘം. കുറുവാ സംഘം എന്നാൽ എതിർക്കാൻ നമുക്ക് ശേഷിയില്ല. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറുവാ സംഘം കേരളത്തിലേക്ക് കടന്നതായി പോലീസ് സംഘം. അപകടകാരികളായ 75 പേർ അടങ്ങുന്ന സംഘമാണ് പാലക്കാട് അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് സൂചന. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം വീടുകളിൽ കഴിയണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കുറുവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും അവരുടെ രീതികളും വളരെ വ്യത്യസ്തമാണ്. പകൽ സമയത്ത് ആക്രി സാധനങ്ങളും മറ്റും പെറുക്കി വിൽക്കുന്നവരുടെ വേഷത്തിലാണ് കുറവുകൾ പ്രവർത്തിക്കുക. വീടും പരിസരവും കൃത്യമായി മനസ്സിലാക്കിയ ശേഷം രാത്രിയിലാണ് കവർച്ചയ്ക്ക് ഇറങ്ങുക. നല്ല കായിക ശേഷിയുള്ള ആളുകളാണ് സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എതിർക്കുന്നവരെ വകവരുത്താനും ഇവർ ശ്രമിച്ചേക്കുമെന്നും പോലീസ് പറയുന്നു. കവർച്ചയ്ക്ക് ശേഷം തിരുനെൽവേലി, മധുര തുടങ്ങിയ ഇടങ്ങളിലേക്ക് കടക്കുന്നതായാണ് കുറുവാ സംഘത്തിന്റെ പ്രത്യേക രീതി. അതുപോലെ തന്നെ ഇവർക്കൊരു പ്രത്യേക വീടോ താവളമോ ഇല്ല. പ്രത്യേകം ഒരു താവളം കേന്ദ്രീകരിച്ചല്ല ഇവർ കഴിയുന്നതും. മോഷണത്തിന് ശേഷം ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാടുകളിലോ അതുമല്ലെങ്കിൽ പാലങ്ങൾക്കടിയിലോ ആണ് തമ്പടിക്കുക. അതിർത്തികളിൽ അസ്വാഭാവികമായി അപരിചിതരെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇവർ എത്തുക ദേഹമാസകലം എണ്ണ പുരട്ടിയാണ്. അതുപോലെ തന്നെ കായിക ശേഷി ഏറെയുള്ളവർ. ഇവരെ കായികമായി പിടിച്ചു നിർത്തുക എന്നത് നമുക്ക് പറ്റുന്ന കാര്യമല്ല. അത്തരത്തിലുള്ള 75 പേരാണ് കേരളത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക ഏവരും. അതുപോലെ തന്നെ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ വാർത്ത കാണുന്ന പ്രേക്ഷകർ ദയവായി അത് പോലീസിൽ അറിയിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ കമന്റിൽ പങ്കുവെക്കുകയും ചെയ്യുക. കാരണം അത് മറ്റുള്ളവർ കണ്ട് അവർ സൂക്ഷ്മമായെങ്കിലും അത് നമുക്കൊരു വിജയമാകും. അതുപോലെ തന്നെ ഇത്തരം കുറുവാ സംഘങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെ? നിങ്ങൾക്ക് നൽകാവുന്ന ഉപദേശവും ടിപ്സുകളും കമന്റിൽ അറിയിക്കുക. കൈകോർത്ത് പ്രവർത്തിച്ചാൽ ഇവരെ നമുക്ക് തുരത്താനാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം.